നമസ്കാരം ഭൂമിയെ ലക്ഷ്യമിട്ടെത്താൻ സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹത്തെ വഴിതിരിച്ചുവിടാനുള്ള ഡാർട്ട് ദൗത്യം പൂർണ്ണ വിജയം കഴിഞ്ഞ മാസം നാസയുടെ ബഹിരാകാശ പേടകം ഭൂമിയുടെ നേരെ വരാൻ സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ മനഃപൂർവ്വം കയറി അതിന്റെ സഞ്ചാരപാത വിജയകരമായി മാറ്റിയെന്ന് ഏജൻസി അധികൃതർ ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചു നൂറ്റി അറുപത് മീറ്റർ വീതിയുള്ള ഡൈമോർഫസ് എന്ന ചെറു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയാണ് നാസയുടെ ഡാർട്ട് ബഹിരാകാശ പേടകം മാറ്റിയത് ദൂരദർശിനികളുടെ സഹായത്തോടെ കഠിന പ്രയത്നത്തിലൂടെ അളവുകളെടുത്താണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് പ്രപഞ്ചം നമുക്ക് നേരെ എറിയുന്ന എന്തിനെ നേരിടാനും നാസ സജ്ജമാണെന്ന് തെളിയിക്കുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ പറഞ്ഞു തങ്ങൾ ഭൂമിയുടെ സംരക്ഷകരാണെന്ന് തെളിയിക്കാൻ സാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്ന ഉൽക്കകളെ ഗതി തിരിച്ചുവിടാൻ കഴിയുമോ എന്ന നിർണായക പരീക്ഷണമാണ് നാസ നടത്തിയത് പുറപ്പെട്ട് ഒൻപത് മാസങ്ങൾക്കുള്ളിൽ ചിഹ്നഗ്രഹത്തെ കടുകിട തെറ്റാതെ പേടകം ഇടിച്ചിട്ടിരുന്നു അതിവേഗം ഡിഡിമസ് എന്ന മാതൃഗ്രഹത്തെ ചുറ്റുന്ന ഡൈമോർഫസ് എന്ന ഉൽക്കയായിരുന്നു ലക്ഷ്യം നൂറ്റി എഴുപത് മീറ്റർ മാത്രം വ്യാസമുള്ള ഡൈമോർഫസിൽ ഇടിക്കാനുള്ള ശ്രമം ചെറിയൊരു പാളിച്ച കൊണ്ട് പോലും വിഫലമാകാം എന്നതായിരുന്നു വെല്ലുവിളി അവസാന അഞ്ചു മണിക്കൂർ ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണങ്ങളില്ലാതെയായിരുന്നു ഡാർട്ടിന്റെ സഞ്ചാരം ഒടുവിൽ ലക്ഷ്യം കാണുകയും ചെയ്തു ഇടിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപുള്ള ഡൈമോർഫസിന്റെ ചിത്രങ്ങളും പേടകം പകർത്തി അയച്ചിരുന്നു ഡിഡിമസിന്റെ നിഴലിലായിരുന്ന ഡൈമോർഫസിന്റെ ഏറ്റവും വ്യക്തതയുള്ള ചിത്രങ്ങളാണ് ലഭിച്ചത് ഇടിക്കുന്നതിന് മുൻപ് പതിനൊന്ന് മണിക്കൂർ അൻപത്തഞ്ച് മിനിറ്റ് എടുത്താണ് ഡൈമോർഫസ് ഡിഡിമസിനെ ചുറ്റിയിരുന്നത് ആ ഭ്രമണ സമയം കുറയ്ക്കാനും സഞ്ചാരപാത മാറ്റാനും ദൗത്യത്തിന് കഴിഞ്ഞു ഡിഡിമസിനെ ഡൈമോർഫസ് ചുറ്റുന്നതിന്റെ വേഗതയിൽ വ്യതിയാനം വന്നു മുപ്പത്തിരണ്ട് മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചതായി ഗവേഷകർ അറിയിച്ചു പേടകം ചിഹ്നഗ്രഹത്തിലേക്ക് ഇടിച്ചിറങ്ങിയതിന്റെ ഫലമായി ഡൈമോർഫസ് ഡിഡിമസിനെ ചുറ്റുന്ന വേഗം കൂടി പതിനൊന്ന് മണിക്കൂറും അൻപത്തഞ്ച് മിനിറ്റും എടുത്തായിരുന്നു മുൻപ് ചുറ്റിയിരുന്നത് ഇതിപ്പോൾ പതിനൊന്ന് മണിക്കൂറും ഇരുപത്തിമൂന്ന് മിനിറ്റുമായി ചുരുങ്ങി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വ്യതിയാനമാണിത് ഒരു പേടകം ചിഹ്നഗ്രഹത്തിലേക്ക് ഇടിച്ചിറുകി അതിന്റെ സഞ്ചാരപാത മാറ്റാൻ പറ്റുമോ എന്ന പരീക്ഷണമായിരുന്നു നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീ ഡയറക്ഷൻ ടെസ്റ്റ് അഥവാ ഡാർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിനാലിനായിരുന്നു വിക്ഷേപണം പത്ത് മാസം നീണ്ട യാത്രയ്ക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് പേടകം ഡൈമോർഫസുമായി കൂട്ടിയിടിച്ചത് ഡിഡിമോസ് ഇരട്ടകളിലെ കുഞ്ഞൻ ഡിഡിമോസ് ബി അഥവാ ഡിമോർഫസിലേക്ക് ഇടിച്ചിറങ്ങിയത് ഭൂമിക്ക് ഒരു തരത്തിലും ഭീഷണിയില്ലാത്ത ഡിഡിമസ് ഇരട്ടകളെ തന്നെ ദൗത്യത്തിനായി തെരഞ്ഞെടുത്തത് സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഒന്നാമനെ വെച്ച് തിരിച്ചറിയാൻ പറ്റും എന്നതുകൊണ്ടാണ്